മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളും പ്രധാന പ്രവർത്തകരുമായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അഭിവന്ദ്യനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന ജില്ലാ സംഗമങ്ങളാണ് ഇന്ന് ആദ്യമായി കാസർഗോഡ് ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ജില്ലയിലെ മത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളുമായി ഒന്നിച്ചിരുന്ന് ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ വർഗീയ ധ്രുവീകരണത്തിനെതിരായ ഒരൈക്യപ്പെടലിൻ്റെ ആഹ്വാനം രൂപപ്പെടുത്തി ഈ ജില്ലാ പ്രവർത്തക സംഗമത്തിലെ രണ്ടാമത്തെ ഇനമായി കാസർഗോഡ് ജില്ലയിലെ പ്രധാന പ്രവർത്തകരെല്ലാം അണിനിരക്കുന്ന ജില്ലാ പ്രവർത്തക കൺവെൻഷന് നമ്മൾ സമാരംഭം കുറിക്കുകയാണ്. ഏതാനും സമയം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സമദാരി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും. ഇതിനകം തന്നെ അഭിവന്ദ്യനായ കെ പി എ മജീദ് സാഹിബും ഇബ്രാഹിം കുഞ്ഞ് സാഹിബും പി എം എ സലാം സാഹിബും ആബിദ് ഹുസൈൻ തങ്ങളും ബഹുമാനപ്പെട്ട രണ്ടത്താണിയും അംസ സാഹിബും കല്ലായിയും ഭീമാപ്പള്ളി റഷീദ് സാഹിബും പിന്നെ ഒക്കെ നിങ്ങളുടെ ജില്ലയിലെ നേതാക്കന്മാരാണ് എല്ലാവരും. നെല്ലിക്കുന്നും എ കെ എം അഷ്റഫും ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള സാഹിബും സെക്രട്ടറി അബ്ദുറഹ്മാൻ സാഹിബും ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാരൊക്കെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, മുസ്ലിം ലീഗ് പാർട്ടി നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെക്കാലമായി ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പുരോഗതിക്കും അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ മതസൗഹാർദ്ദത്തിനും മതസാഹോദര്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. ഇതപര്യന്തമുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഈ നാടിന് വേണ്ടി, ഈ നാട്ടിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് പോരാട്ടം നടത്തുന്നതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ നിലനിൽപ്പ്, ഈ നാടിൻ്റെ മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയത്. നമുക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് നായകത്വം നൽകിയിരുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗമുണ്ടായത്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തെ തുടർന്ന് അഭിവന്ദ്യനായ സാദിഖലി ശിഹാബ് തങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. തങ്ങൾ പ്രസിഡൻ്റായിട്ടുള്ള ഒരു പ്രഥമ സംസ്ഥാനതല പര്യടനത്തിനാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു വലിയ അഭിമാനമെന്ന് പറയുന്നത് കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ ജനവിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു നേതൃത്വമാണ് നമുക്കുള്ളത്. ഞാൻ പറഞ്ഞു, ഇത് ഒരു വലിയ നേതൃപരമ്പരയുടെ അതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ടാണ്, ഒരു തുടർച്ചക്കാരനായിട്ടാണ് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നമ്മുടെ നേതൃപദവിയിലെത്തിയത്. പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളോടൊപ്പം, കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോടൊപ്പം, സി ഡി സാഹിബിനോടൊപ്പം പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃപദവിയിലേക്ക് വന്നതോടുകൂടിയാണ് മുസ്ലിം ലീഗിന് വലിയ വികാസമുണ്ടായത്. മുസ്ലിം ലീഗിൻ്റെ ജനപിന്തുണ വളരെ വലിയ തോതിൽ വർദ്ധിച്ചത്. ചെറുപ്പക്കാരനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ നേതൃപദവിയിലേക്ക് കടന്നു വന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 3.5 പതിറ്റാണ്ടുകാലം
മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനും നേതൃത്വം നൽകി. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ആ മൂന്നര പതിറ്റാണ്ട്. കേൾവിയും കേൾപ്പോരുമില്ലാത്ത ഒരു സമൂഹത്തെ അന്യൻ്റെ വിറകുപെട്ടികളും വെള്ളംകോരികളുമായി അധിക്ഷേപിക്കരുതെന്ന്, മാറിപ്പോകരുതെന്ന് സി എച്ച് ആഗ്രഹിച്ച ഒരു സമൂഹത്തെ പരിവർത്തനത്തിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ മണ്ഡലങ്ങളിലേക്ക് ഈ സമുദായത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നത്. മതസൗഹാർദ്ദവും മതസാഹോദര്യവും അവരിലെ അവിഭാജ്യ ഘടകമായി നിർത്തിയത്. അങ്ങനെ പരിവർത്തനങ്ങളുടെ ഒരു കാലമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മൂന്നര പതിറ്റാണ്ട് കാലം. ആ മൂന്നര പതിറ്റാണ്ടിലൂടെ സമൂഹം ഒരുപാട് വളർന്നു. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ മണ്ഡലങ്ങളിൽ, സാംസ്കാരിക മേഖലകളിൽ നമ്മളെ കൈപിടിച്ചുയർത്താൻ ആ നേതൃത്വത്തിന് സാധിച്ചു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല. പക്ഷേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിടവാങ്ങിയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം, അന്ന് ഇന്ത്യയിലെ വളരെ കിടയുറ്റ ഇംഗ്ലീഷ് പത്രം, ഞാൻ പല പത്രങ്ങളും പറഞ്ഞു, അതിലൊന്ന് മാത്രം പറയുകയാണ്, മതേതരത്വത്തിൻ്റെ പ്രവാചകൻ യാത്രയായി. മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാവ്, ആയിരക്കണക്കിന് മഹല്ലകളുടെ കാളി, പക്ഷേ നിർമ്മലമായ പ്രവർത്തനത്തിൻ്റെ, വിശുദ്ധിയുള്ള പ്രവർത്തനത്തിൻ്റെ ആ നേതൃമഹിമയുടെ അംഗീകാരമാണ് ഒരു മതേതരത്വത്തിൻ്റെ പ്രവാചകനിതാ യാത്രയായിരിക്കുന്നു എന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തെ സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ദ ലാസ്റ്റ് പ്രോഫിറ്റ് ഓഫ് സെക്യുലർ ഡെമോക്രസി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിടവാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമായിട്ടില്ലാത്ത തങ്ങളെ കുറിച്ച് ഇന്ത്യയുടെ തപാൽ വകുപ്പ് തങ്ങൾ ഇന്ത്യക്ക് ചെയ്ത, മതേതര ഇന്ത്യക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെയ്ത സേവനങ്ങളെ വിലമതിച്ചുകൊണ്ടൊരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. ദേശീയ നേതാക്കന്മാരൊക്കെ വിടവാങ്ങുമ്പോഴാണ് പ്രധാനമന്ത്രിമാരും പ്രസിഡൻ്റുമാരും വൈസ് പ്രസിഡൻ്റുമാരും ഒക്കെ വിടവാങ്ങുന്ന ഘട്ടത്തിൽ, വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വിടവാങ്ങുന്ന ഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃപദവിയിൽ നിന്നവർ വിടവാങ്ങിയപ്പോൾ ഒക്കെയാണ് അതിനു മുമ്പ് തപാൽ വകുപ്പ് സ്റ്റാമ്പിറക്കി ഒരു നേതാവിൻ്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചത്, അല്ലെങ്കിൽ ബഹുമാനിച്ചത്. അങ്ങനെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനം ഈ സമൂഹത്തിന് കൂടിയുള്ളതാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വളരെ വലിയ ബഹളമയമായ അന്തരീക്ഷത്തിലല്ല പ്രസംഗിച്ചത്, വളരെ സമചിത്തതയോടുകൂടി ഒരു സമൂഹത്തെ മുന്നോട്ട് നയിച്ചത് നമ്മൾ കാണുകയുണ്ടായി. ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം അഭിവന്ദനായ നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അഖിലേന്ത്യാ സീനിയർ വൈസ് പ്രസിഡൻ്റ് അബ്ദുസമദ് സമദാനി സാഹിബും ഒക്കെ വേദിയിൽ എത്തിച്ചേർന്നു. അങ്ങനെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം ഒരു വ്യാഴവട്ടക്കാലം, 12 വർഷക്കാലം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഹിച്ച ചുമതലയും, 2009 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. 2008 തന്നെ നിരവധി മതസ്ഥാപനങ്ങളുടെ, മതപരമായ കാര്യങ്ങളുടെ ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും വിടവാങ്ങി. ഈ രണ്ട് മഹാരഥന്മാർ വഹിച്ചിരുന്ന ചുമതലകളാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളിലേക്ക് കടന്നു വന്നത്. ഒരു വ്യാഴവട്ടക്കാലം, 12-12.5 വർഷക്കാലം ആ ചുമതലകൾ വളരെ ഭംഗിയായി നിർവഹിച്ചു ആ മഹാമനീഷി നമ്മുടെ മുമ്പിലൂടെ ഇപ്പോൾ യാത്രയായിരിക്കുകയാണ്. ഇനി ആ കണ്ണിയുടെ ഒരു തുടർച്ചയായി ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ശേഷം ഇതാ ഇന്ന് പാണക്കാട് തലമുറയിലെ മുതിർന്ന അംഗം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും നേതൃത്വം അഭിവന്ദ്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഭൗതിക വിദ്യാഭ്യാസവും സംഘടനാപരമായ കാഴ്ചപ്പാടുകളും ലോകപരിചയവും ഒക്കെയുള്ള മറ്റ് നേതാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന യുവാവ് കൂടിയായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇനി നമ്മുടെ പ്രതീക്ഷ. ആ നേതൃത്വമാണ് നമ്മുടെ നായകത്വം. ആ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിവിധ ജില്ലകളിലൂടെ ഒരു പര്യടനം നടത്തുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തു, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഈ ജില്ലയിലെ സപ്തഭാഷകളുടെ സംഗമ ഭൂമിയാണ് കാസർഗോഡ്.
തങ്ങൾ തന്നെ പറഞ്ഞ പോലെ ഭാഷ മാത്രമല്ല വിവിധ സംസ്കാരങ്ങളുടെ വളരെ മഹത്വമായ ഒരു ജീവിത സാഹചര്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ആ ജനങ്ങളുടെയൊക്കെ നേതാക്കന്മാരുമായി കൂടിയിരുന്ന് സംസാരിച്ച് നമുക്കുണ്ടായിരുന്ന ഇന്നലകളിലേക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും വിവിധ ജാതി മത സമൂഹങ്ങൾ തമ്മിൽ എത്ര രഞ്ജിപ്പോടുകൂടിയാണ്, എത്ര സൗഹാർദ്ദത്തോടുകൂടിയാണ് നമ്മൾ ജീവിച്ചത്. എന്നാൽ ഇന്നത് തകർക്കാൻ ആരൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിൻ്റെ ശത്രുവായി മുസൽമാനെ സ്ഥാപിക്കാൻ, മുസൽമാനെ ക്രിസ്ത്യാനിയുടെ ശത്രുവാക്കി മാറ്റാൻ, അങ്ങനെ വളരെ നിഗൂഢമായ പദ്ധതികൾ കേരളീയ സമൂഹത്തിൽ പോലും വിഷലിപ്തമായ പ്രസംഗങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഈ ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇവിടെ ആസൂത്രിതമായ ശ്രമം നടക്കുകയാണ്, വിഷം പുരട്ടുകയാണ്. എന്നാൽ അവിടെ മന്ദസ്മിതം തൂകി സാദിഖ് അലി ശിഹാബ് തങ്ങൾ കടന്നു വന്നത് ഇത്തരം വിഷലിപ്തമായ പ്രവർത്തനങ്ങൾക്കെതിരെ സൗഹൃദത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. അത് രാവിലെ വളരെ മനോഹരമായി ഇന്ന് കാസർഗോഡ് എല്ലാവരും സമ്മതിച്ചു, എല്ലാവരും അംഗീകരിച്ചു. ഇതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത്, ഇങ്ങനെ ഒരു വിളിക്ക് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് വിവിധ മതസമൂഹങ്ങളെ പ്രതിനിധാനം ചെയ്തവർ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാരൊക്കെ പറഞ്ഞു തങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ വരും, ഇനിയും ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാവണം. ഇതാണ് കേരളത്തിൻ്റെ പൈതൃകം. ഇത് തകർക്കാൻ ശ്രമിക്കുന്നവരെ നമുക്കൊറ്റപ്പെടുത്തണമെന്ന് ഐക്യപ്പെട്ടുകൊണ്ട് എല്ലാവരും പറഞ്ഞുവെങ്കിൽ അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ വിജയമെന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗ് അങ്ങനെ തീവ്രമായി സംസാരിക്കാറില്ല. ഇതൊരു ബഹുസ്വര സമൂഹമാണ്. ആ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടും എല്ലാവരെയും സഹകരിപ്പിച്ചും എല്ലാവരോടും സൗഹൃദം പ്രകടിപ്പിച്ചും വേണം ഈ ജീവിതയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ടാണ് നമ്മൾ അക്കാര്യങ്ങൾ നിർവഹിച്ചത്. ഞാനിവിടെ ഇനി ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാന്യരായ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്, വിവിധ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക. ഇവിടെ ഇന്ത്യയിൽ ഫാസിസം 8 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്നു. അവർ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപരമതവിദ്വേഷം ഇന്ന് ഇന്ത്യയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാവുകയാണ്. ഇന്നലെ വരെ നിരുപദ്രവകരമായിരുന്ന, ഇന്നലെ വരെ നമ്മളുടെ സൗഹൃദങ്ങളുടെ ഇടങ്ങളിൽ ഇരുന്നിരുന്ന ചില ചിഹ്നങ്ങളൊക്കെ ഇന്ന് വിദ്വേഷത്തിൻ്റെ പ്രതീകങ്ങളായി മാറുകയാണ്. ഹിജാബ് ധരിക്കുന്നത് ഇന്നോളം ഒരു കുറ്റമായിരുന്നില്ല. പക്ഷേ എത്ര വിദഗ്ധമായിട്ടാണ് ഹിജാബിനെ ഒരു വിഭാഗീയതയുടെ അടയാളമാക്കി മാറ്റാൻ ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക് സാധിച്ചത്. ഹലാൽ ഭക്ഷണം, നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഒരു ചെറിയ സന്ദേശം എഴുതി വെക്കും, ഇവിടെയുള്ള ഭക്ഷണം ഹലാലാണ്, അത് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അത് കഴിക്കാൻ ഇവിടെ പറ്റും എന്ന ഒരു ചെറിയ സന്ദേശം മാത്രമാണ്. ഇനി ഹലാലെന്ന് എഴുതാൻ പാടില്ല, അതെന്തോ വലിയൊരു അപരാധമായി ചിത്രീകരിക്കുകയാണ്. ഉത്സവങ്ങളിൽ ഇനി മറ്റു മതസ്ഥർ കച്ചവടം നടത്താൻ പാടില്ല. അങ്ങനെ പോയി ബീഫിലൂടെ പോയി ഒരു വലിയ മതജനവിഭാഗത്തിൻ്റെ അവരുടെ നിലനിൽപ്പ് പോലും, അവരുടെ ഐഡൻറ്റിറ്റി പോലും തകർക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിഭാഗീയ ദേശീയത ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ജനദ്രോഹ നടപടികളുണ്ടായാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു വിഭാഗീയ ദേശീയതയുണ്ടായാൽ, മതപരമായ വൈകാരികതയുണ്ടായാൽ തങ്ങൾക്ക് വിജയിച്ചു വരാമെന്ന് ഇവർ കണക്കുകൂട്ടുകയാണ്. പൗരത്വം പോലും നിഷേധിക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങളുണ്ടായി നമ്മുടെ നാട്ടിൽ. ഈ രാഷ്ട്രത്തിൻ്റെ ശില്പികൾ അന്ന് ഭരണഘടനയിൽ വളരെ കൃത്യമായി പറഞ്ഞു വച്ചു, ഇവിടെ ജനിച്ചവർ, ഇവിടെ വളരുന്നവർ ഒക്കെ ഈ നാട്ടിൻ്റെ മക്കളാണ്. അവർക്ക് പൗരത്വം കൊടുക്കാന്നുള്ളത് ഇറ്റ്സ് എ ഗ്യാരണ്ടി. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി നൽകുന്നതാണ് ഇവിടെ ജനിച്ച് വളർന്നവർക്കൊക്കെ ഇവിടുത്തെ പൗരത്വം. എന്നാൽ ആ പൗരത്വം പോലും നിഷേധിക്കാൻ, അതൊക്കെ ഇവരുടെ RSS തത്വശാസ്ത്രത്തിലുള്ളതാണ്. അവരുടെ ആശയങ്ങൾ അംഗീകരിക്കാത്തവർ, അത്തരം മതവിശ്വാസങ്ങളില്ലാത്തവർ ഒക്കെ ഇവിടെ രണ്ടാം തരം പൗരന്മാരായിക്കൊള്ളണം. ഗോൾവാൾക്കർ വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട്, അവർ അടിമകളെപ്പോലെ ഇതിന് പിന്നാലെ നിന്നോളണം, അവർക്ക് പൗരാവകാശങ്ങൾ പോലും ഉണ്ടാവില്ല എന്ന്. അതിൻ്റെയൊക്കെ ആ അജണ്ടകൾ പ്രയോഗവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെയൊക്കെ നടന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്ക് നമ്മൾ വന്നാലോ ഈ അജണ്ടകളുടെയൊക്കെ ഒരു ഗുണഭോക്താവാകാൻ
സത്യസന്ധമായി ആത്മാർത്ഥമായി ഇതിനെതിരെ പോരാടേണ്ട ഇടതുപക്ഷങ്ങൾ CPM പോലും ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാകാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ ഭിന്നിപ്പിന് എന്തെല്ലാം ശ്രമങ്ങൾ നടന്നു. അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഭിന്നിച്ചാൽ അതുകൊണ്ട് തങ്ങൾക്ക് പ്രയോജനമുണ്ടെങ്കിൽ ഭിന്നിച്ചോട്ടെ. അത് NDA RSS അജണ്ടയായിരുന്നു, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഭിന്നിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഭിന്നിപ്പിച്ച ഞങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ അത് നടന്നോട്ടെ എന്നാണ് പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചിന്തിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഭിന്നിച്ചാൽ അതുകൊണ്ട് മെച്ചമുണ്ടെങ്കിൽ നടന്നോട്ടെ അല്ലേ. അതാണല്ലോ ഒരു ഒരു മിശ്രവിവാഹം തിരുവമ്പാടിയിലുണ്ടായപ്പോൾ അവിടുത്തെ പാർട്ടി നേതാവ് എന്താ പറഞ്ഞത്? പിന്നീടത് നിഷേധിച്ചു. ജോർജ് എം തോമസ് എന്ന് പറയുന്ന മുൻ MLA എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്? ഇതൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ്. ആ വിഭാഗീയതയ്ക്ക് ശക്തി പകരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ അത് വലിയ വിമർശനങ്ങൾക്കിടയായപ്പോൾ തൽക്കാലം പറഞ്ഞ് തടിയൂരി. ഇപ്പോൾ തൃക്കാക്കരയിലെ വോട്ട് പെട്ടിയിലായി, നാളെ എണ്ണാൻ പോവുകയാണ്. UDF ഇതിനെയൊക്കെ മറികടന്ന് ഉജ്ജ്വലമായ വിജയം നേടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കതിൽ യാതൊരു സന്ദേഹവുമില്ല. പക്ഷേ അവിടെ പോലും നടത്തിയത് എന്താണ്? കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട വർഗീയ പ്രസംഗം നടത്തിയ PC ജോർജിനെ ചുംബിച്ചിട്ടാണ്, PC ജോർജിന് അഭിവാദ്യം അർപ്പിച്ചിട്ട് കടന്നു വന്നവനെയാണ് സ്വന്തം പാർട്ടിക്കാരനെ മാറ്റിയിട്ട് പിണറായി സ്ഥാനാർത്ഥിയാക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭിന്നിപ്പിൻ്റെ ഒരു പ്രയോജനം. വാഴ നനയുമ്പോൾ ചേരയും നനഞ്ഞോട്ടെ, ചീരയും നനഞ്ഞോട്ടെ എന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. ഇവിടെ ഓരോ കാര്യത്തിലും ഇവർ തമ്മിലുള്ള ബന്ധം നമുക്ക് വളരെ വ്യക്തമാണ് അല്ലേ. പാലത്തായി കേസിലെ പോക്സോ കാണാതായി, സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് കേസിൽ സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യാൻ പോയത് BJP ആഫീസ് ഗസ്റ്റ് ഹൗസിലേക്കാണ്. എന്നാൽ മറ്റ് പല നേതാക്കന്മാരെയും SP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് MLA പോലും. അപ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാരകൾ, ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് BJP CPM കൂടി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളോട് പറയുമ്പോൾ പറയും ഞങ്ങൾ വലിയ ഫാസിസ്റ്റ് വിരോധികളാണ്, ഒരു ബുൾഡോസറിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ എല്ലാമായി എന്ന് കരുതി ഒരു സമുദായത്തെ പറ്റിക്കാമെന്ന് നിങ്ങളാരും ധരിക്കണ്ട. അതൊക്കെയാണ്. അങ്ങനെ ചില ചിത്രങ്ങൾ എടുത്തിട്ട് പറയും ഞങ്ങളല്ലേ ഉള്ളൂ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ, ഇവിടെ നിങ്ങളൊരു വാങ്ങൽ കൊടുക്കൽ നയത്തിലാണ് കേരളത്തിൽ അല്ലേ, ഒരു വാങ്ങൽ കൊടുക്കൽ നയത്തിലാണ്. പിണറായി ഒരിക്കലും മോഡിയെ വിമർശിച്ചിട്ടില്ല, വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ പോലും വാ തുറന്നിട്ടില്ല. വളരെ കൃത്യമായ പരസ്പര ധാരണകൾ ഓരോ വിഷയത്തിലുമുണ്ട്. ഗവർണർമാർക്കെതിരെയൊക്കെ പ്രതികരിക്കുന്നതിൽ പിണറായിയുടെ പേടി നമ്മൾ എത്ര കണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയും വിശദീകരിച്ച് ആ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതിനൊക്കെ എതിരെ മുസ്ലിം ലീഗ് പാർട്ടി വളരെ ജാഗ്രതയോടുകൂടി ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം നമ്മുടെ സംസ്ഥാനത്തെ മതസൗഹാർദ്ദം മതേതരത്വം ഒക്കെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ വിശദമായ കർമ്മപദ്ധതികൾ തയ്യാറാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ് നമ്മുടെ പുതിയ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഈ ജില്ലകളിലൂടെയുള്ള പര്യടനം, ജില്ലാ സംഗമങ്ങൾ. അതിനിന്നിവിടെ കാസർഗോഡ് തുടക്കം കുറിക്കുകയാണ്. തുടക്കം കുറിച്ചു, ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ സൗഹൃദ സംഗമത്തോടുകൂടി നമ്മളതിന് തുടക്കം കുറിച്ചു. ഇനി ഇങ്ങനെ ഓരോ വിഷയത്തിലും ഇവിടെ വളരെ വലിയ കാപട്യമാണ് ഇടതുപക്ഷം കെട്ടിയാടുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരെയും, 2 കൊല്ലം കഴിഞ്ഞാൽ ദേശീയ തെരഞ്ഞെടുപ്പ് വീണ്ടും വരികയാണ്, രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങൾ യോജിച്ചു നിൽക്കേണ്ട സന്ദർഭമാണ്, അതിനെതിരെയും പറയുന്നത് CPM ആണ്. കോൺഗ്രസ് ഇല്ലാത്ത ഒരു മതേതര മുന്നണിക്ക് എങ്ങനെയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് വിജയിക്കാൻ സാധിക്കുക? അപ്പോൾ അതൊക്കെ CPM പറഞ്ഞു കൊടുക്കണതിൻ്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് BJP ഇവിടെ BJP അജണ്ടകൾ ഓരോന്ന് നടപ്പാക്കുകയാണ്. CPM ജില്ലാ സമ്മേളനങ്ങളിൽ എന്താ പറഞ്ഞത്? RSS പോലീസ് സ്റ്റേഷനുകളിൽ വലിയ സ്വാധീനം വർദ്ധിച്ചിരിക്കുകയാണെന്നാണ്. 6 കൊല്ലത്തിനിടയിൽ RSS സ്വാധീനം കേരളത്തിലെ പോലീസിൽ വർദ്ധിച്ചെങ്കിൽ അതിനുത്തരം പറയേണ്ടത് ഈ ഇരിക്കുന്ന നേതാക്കന്മാരല്ല, അതിനുത്തരം പറയേണ്ടത് സാക്ഷാൽ പിണറായി വിജയനാണ്. കാരണം 6 വർഷക്കാലം പോലീസിനെ നയിച്ചത് നിങ്ങൾ ഇരട്ടച്ചങ്കിണ്ട് എന്ന് പറയുന്ന പിണറായി വിജയനാണ്. നിങ്ങളെന്നെ സമ്മതിച്ചല്ലോ RSSന് സ്വാധീനം ഉണ്ടായെന്ന്, വെറുതെ ഉണ്ടായതല്ല. ബെഹ്റയെ ആരാ നിയമിച്ചത്? ബെഹ്റയുടെ നിയമനത്തിൻ്റെ പിന്നിലുണ്ടായ അന്തർനാടകങ്ങൾ എന്താണ്? അതുപോലെ തന്നെ പോലീസിൽ അങ്ങനെ പലതും. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കൊടുക്കൽ വാങ്ങൽ, ഇവർ തമ്മിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒക്കച്ചങ്ങാതിമാരാണ്.
ആ കാപട്യങ്ങളെയൊക്കെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടി സുവ്യക്തമായ രാഷ്ട്രീയവുമായി മതേതര ചേരിയുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതിനുള്ള പ്രയാണത്തിൽ ഒരു ഇത്തരം സംഗമങ്ങൾ ഈ കേരളത്തിലെ 14 ജില്ലകളിലും ലീഗ് സംഘടിപ്പിക്കുന്ന സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ സംഗമങ്ങൾ അതിന് ഊർജം പകരും. ഇനിയുള്ള നാളുകളിൽ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മളൊക്കെ മാറേണ്ടതാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മറ്റെല്ലാ വിഷയങ്ങളുമുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ വഖഫിൻ്റെ അധികാരങ്ങൾ കവർന്നെടുത്തു, ബാക്കി എല്ലാവർക്കും വിട്ടുകൊടുത്തു, പക്ഷേ വഖഫ് മാത്രം പി എസ് സിക്ക് വിട്ടു. ഇവിടെ കുറേ ആളുകൾ മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിച്ചവരുണ്ടായിരുന്നു, ഒക്കെ തീർന്നില്ലേ? മന്ത്രി എന്താ അസംബ്ലിയിൽ പറഞ്ഞത്? അത് ആ നിയമവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന, എന്നിട്ട് നോമ്പ് അർപ്പിക്കാൻ വിളിച്ചല്ലോ, നോമ്പ് വറന്ന് വന്നു എന്നല്ലാതെ വല്ല ഉറപ്പും കിട്ടിയോ? ആ ആ ആ നിയമം മാറ്റുമെന്ന്, ന്യൂനപക്ഷ വിരുദ്ധമായ ആ നിയമം മാറ്റുമെന്ന്, വഖഫ് നിയമങ്ങൾ പഴയപടിയാക്കുമെന്ന് വല്ല ഉറപ്പും കിട്ടിയോ? ഇല്ല, പറ്റിക്കുകയാണ്, കാപഡ്യമാണ്. മുസ്ലിം സമുദായത്തെ എങ്ങനെയും പറ്റിക്കാന്ന് പിണറായി ധരിക്കുന്നുവെങ്കിൽ ആ ധാരണ നമുക്ക് തിരുത്തി കൊടുക്കണം. അപ്പോൾ രാജ്യത്തിൻ്റെ മതേതരത്വവും ന്യൂനപക്ഷ മുന്നേറ്റവും ഒക്കെ ശക്തിപ്പെടുത്തി പോകാനുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണം ഇത്തരം സംഗമങ്ങളെ കാണാനെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഹവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.